ആ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എൻ്റെ വീട് ആക്രമിക്കപ്പെടുകയായിരുന്നു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി വീണാസ് നായർ രംഗത്തെത്തി. കോവിഡ് ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുവെന്ന ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. ഇതിനിടയിലാണ് അതിരൂക്ഷ ആരോപണങ്ങൾ എറിഞ്ഞ് വീണാസ് നായർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന പഴയ പ്രയോഗവും പ്രതിപക്ഷം സൈബറിടത്തിൽ കുത്തിപ്പൊക്കുകയാണ്. പ്രവാസികളും പ്രതികരിച്ച് രംഗത്തെത്തി. ഇതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള വീണാസ് നായർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു വിമർശനം ഉയർത്തിയതും. ആ കുറിപ്പ് ഇങ്ങനെയാണ്: എനിക്ക് April 4 കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സങ്കല്പിക്കുക. April 4 ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുവെന്ന് സങ്കല്പിക്കുക. April 6 ജനങ്ങൾക്കിടയിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്തു എന്ന് സങ്കല്പിക്കുക. രോഗബാധിതയായി 10 ദിവസം കഴിഞ്ഞ ശേഷം കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന പ്രോട്ടോകോൾ കാറ്റിൽ പറത്തി എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ എൻ്റെ വീട് അടിച്ച് തകർക്കുകയില്ലായിരുന്നു സഖാക്കളെ. വീണയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരണവും പ്രതിഷേധവുമായി വിവിധ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മാസം 4 മുതൽ മുഖ്യമന്ത്രിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതോടെയാണ് മുഖ്യമന്ത്രി കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. 4ാം തീയതിക്ക് ശേഷം മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുകയും ആൾക്കൂട്ടത്തിനൊപ്പം വോട്ട് ചെയ്യാനെത്തുകയും ചെയ്തിരുന്നു. കുടുംബാംഗങ്ങൾ കോവിഡ് ബാധിതരായതിനെ തുടർന്നാണ് സമ്പർക്കപ്പട്ടികയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഈ മാസം 8 പരിശോധന നടത്തിയത്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അന്നു തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിശദമായ പരിശോധനയിൽ ഈ മാസം 4 മുതൽ രോഗലക്ഷണങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കിയിരുന്നു. ലക്ഷണങ്ങളുള്ള രോഗിയെ 10 ദിവസത്തിന് ശേഷം വീണ്ടും രോഗമുക്തമായോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പ്രോട്ടോകോൾ. മുഖ്യമന്ത്രിക്ക് ഈ മാസം 4 രോഗലക്ഷണങ്ങൾ വന്നത് കണക്കാക്കിയാണ് 10 ദിവസത്തിന് ശേഷം ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയത്. നെഗറ്റീവ് ആയതിനെ തുടർന്ന് ആശുപത്രി വിടുകയും ചെയ്തു. 4 രോഗലക്ഷണങ്ങൾ കാണിച്ച മുഖ്യമന്ത്രി ടെസ്റ്റ് നടത്തുന്നതുവരെയുള്ള 4 ദിവസം നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടും ടെസ്റ്റ് നടത്താൻ 8 വരെ കാത്തിരുന്നുവെന്ന ആരോപണങ്ങളും ശക്തമാവുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം കോവിഡ് മുക്തനായതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി വിട്ടു. കണ്ണൂരിലെ വീട്ടിൽ 1 ആഴ്ചത്തെ ക്വാറന്റൈനു ശേഷം അദ്ദേഹം പൊതുരംഗത്ത് സജീവമാകും. മുഖ്യമന്ത്രിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പൂർണ്ണമായ ആരോഗ്യവാനാണെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. April 8 അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചത്. അന്ന് വൈകിട്ട് തന്നെ നിരീക്ഷണത്തിനായി അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് ദിനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനും രോഗം സ്ഥിരീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.